ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നവരുടെ പാസ് വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചു. ഇതുവരെ പാസ് ലഭിച്ച എല്ലാവർക്കും കേരളത്തിൽ പ്രവേശിക്കാനാകും. ഇതിൽ റെഡ് സോണിൽ നിന്ന് വരുന്നവരെ ക്വാറന്റൈൻ ചെയ്യും. ഈ നടപടികൾ പൂർത്തിയായ ശേഷമേ പുതിയ പാസ് അനുവദിക്കൂ. അതേസമയം അതിർത്തികളിലൂടെയും കേരളത്തിലേക്ക് എത്തുന്നവരുടെ എണ്ണം കുറയുന്നുണ്ട്. വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ജസ്റ്റിന തോമസ് നൽകും. ജസ്റ്റിന, ഈ തൽക്കാലത്തേക്ക് മാത്രമായിരിക്കുമോ ഈ പാസുകൾ നൽകുന്നത് നിർത്തിവെക്കുക? പ്രതി, തൽക്കാലത്തേക്ക് മാത്രമാണ് ഈ പാസുകൾ നിർത്തിവെച്ചിരിക്കുന്നത്. നിലവിൽ ഏതാണ്ട് 43,000 പേർക്ക് പാസുകൾ നൽകിയിട്ടുണ്ട്. ഇവർക്ക് വരുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല. ഇപ്പോഴും അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ കൂടി, അതായത് 6 ചെക്ക് പോസ്റ്റുകളിൽ കൂടി സുഗമമായി തന്നെ ആളുകൾ കേരളത്തിലേക്ക് വരുന്നുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും. ഇപ്പോൾ നിലവിൽ, അതായത് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇവിടെ എത്തിയ ആളുകൾക്ക് ഏതാണ്ട് 130 റെഡ് സോൺ ജില്ലകളിൽ നിന്ന് എത്തിയ ആളുകളുണ്ട്. അവർക്ക് അവരെ നിലവിൽ ഇന്നലെ ഉച്ചവരെ വീടുകളിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് 7,000+ പേർ ഇത്തരത്തിൽ വീടുകളിലേക്ക് പോയിട്ടുണ്ട്. ഇവരെ തിരികെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഒപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന ആളുകളെയും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നവരെയും ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട്. കാരണം 7 ദിവസത്തെ ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ പ്രത്യേക കേന്ദ്രങ്ങളിൽ തന്നെ നടത്തണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ വീടുകളിലേക്ക് എത്തിയ ആളുകളെ ഇത്തരത്തിൽ തിരികെ കൊണ്ടുവരുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ആ പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ തൽക്കാലത്തേക്ക് പുതിയ പാസുകൾ ഇഷ്യൂ ചെയ്യേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതുവരെ ഏതാണ്ട് 13,000 പേരാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും സംസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. പ്രജി, തീർച്ചയായും തൽക്കാലത്തേക്ക് മാത്രം ഈ പാസ് വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോഴെത്തിയ ആളുകളെ യഥാവിധം നിരീക്ഷണത്തിൽ കൊണ്ടുവന്ന ശേഷം മാത്രമായിരിക്കും കൂടുതൽ പാസുകൾ അനുവദിക്കുക.